അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെൻ്റെ കസിൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1.5 മാസത്തോളമായി. എന്തല്ലോ ബിസി ആയിട്ട് വീഡിയോ ഒന്നും മര്യാദയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മോള് പ്രഗ്നൻ്റാണ്, അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും നാട്ടിൽ വന്നുകൊണ്ട് പിന്നെ മൊത്തത്തിൽ അങ്ങനെ ബിസിയായി. ഇതെന്ന് പറഞ്ഞാലേ കല്യാണത്തിന് മുമ്പ് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ആണ് ഫങ്ഷൻസ്. ഫ്രൈഡേ ദോൽക്കി നൈറ്റാണ്. ദോൽക്കി നൈറ്റിന് നല്ല നമ്മൾ സ്റ്റേജിലാണ് ഡെക്കറേറ്റ് ചെയ്ത് കണ്ടിട്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രസ് കോഡ് ബ്ലാക്കും പിന്നെ നമ്മളെ ചുങ്കടിയില്ലേ, അത് ചുങ്കടിയല്ല പല മോഡൽ ദുപ്പട്ടയാണ് പിന്നെ ഡ്രസ് കോഡായിട്ടുണ്ടായത്. ഫ്രൈഡേ കളർഫുൾ ദുപ്പട്ടയായിരുന്നു. എന്തായാലും നല്ല അടിച്ച് പൊളിച്ച് നമ്മളെ ദോൽക്കി നൈറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു. 3 ഡേയും അടിപൊളിയായിരുന്നു. മഷാല്ലാ, ശരിക്കും ഫാമിലിയിലെ കല്യാണം വരുമ്പോൾ നമുക്ക് കുറേ നാൾ മുമ്പ് തന്നെ അതിനുള്ള തയ്യാറെടുപ്പെല്ലാം തുടങ്ങും. ഡാൻസ് പ്രാക്ടീസ് വേറെ, അതുപോലെ പിന്നെ ഡ്രസ് കോഡിനെ കുറിച്ചിട്ടുള്ള ചർച്ച, അങ്ങനെ ലൈറ്റ് ഏകദേശം ഒരു 1.5 മാസം മുമ്പ് തന്നെ അതിൻ്റെ പ്ലാനിങ് ആയിരിക്കും. എന്നാലും പണ്ടത്തെ അത്ര ഒരു പിന്നെ എല്ലാവർക്കും ഒന്നിച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ അതിനൊന്നും ഒരു ടൈം ഇപ്പം കിട്ടുന്നില്ല. എല്ലാവരും ഓരോ കാര്യത്തിൽ ഭയങ്കര ബിസിയാണ്. എന്നാലും മാക്സിമം എല്ലാവരും ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്ത് മാക്സിമം പിന്നെ ഷെസുവിൻ്റെ ഉപ്പാൻ്റെ വീട്ടുകാരായാലും നമ്മളെ വീട്ടുകാരായാലും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു കല്യാണമായിരുന്നു നമ്മളെ ഷെസുവിൻ്റെ കല്യാണം. മഷാല്ലാ, ശരിക്കും ഈ പാട്ടെല്ലാം വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാലേ നല്ല കാണാനൊരു ഗുമ്മുണ്ടാവും. പക്ഷേ കോപ്പിറൈറ്റ് എന്തായാലും വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ പാട്ടെല്ലാം മ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ദോൽക്കി നൈറ്റിൻ്റെ ആ ഒരു കളർഫുള്ളായിട്ടുള്ള കളറിൻ്റെ സംഭവം കൂടി അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഹാനിയാണ് അത് ചെയ്തത്. പിന്നെ എന്താ പറയണ്ടേ, ഉപ്പാൻ്റെ വീട്ടുകാരതും ഉമ്മാൻ്റെ വീട്ടുകാരതെല്ലാം ഡാൻസ് ഉണ്ടായിരുന്നു. കുട്ടികളത് നല്ല അടിച്ചു പൊളിച്ച് മക്കളായാലും വലിയാളായാലും ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഷൈന എൻ്റെ കസിൻ ആണെങ്കിലും നമ്മൾ എന്താ പറയണ്ടേ പിന്നെ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്സ് നല്ല ഫ്രണ്ടാണ്. എന്താ പറയണ്ടേ, നമ്മൾ കസിൻ എന്നുള്ള റിലേഷനേക്കാളും നമ്മൾ ചെറുതിലെ ജഡ്ഡി ദോസ്ത് എന്നെല്ലാം പറയുന്ന പോലെ ഭയങ്കര ദോസ്തായിരുന്നു പണ്ട്. പിന്നെ ഓള് കടച്ചിറ താമസമാർ. പിന്നെ നമ്മൾ എന്തായാലും ഫങ്ഷനായാലും എല്ലാവരും ഇങ്ങനെ പോക്കും വരുത്തലുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മോൻ്റെ കല്യാണം പോലത്തെ ഒരു സന്തോഷമാണ് ഷൈന എൻ്റെ മോൻ്റെ കല്യാണമുള്ളപ്പോൾ ഉണ്ടായത്. ഏകദേശം എൻ്റെ മോനും ഷെസുവല്ലോ ഏകദേശം ഒരു ഏജാണ്. ഇൻഷാല്ലാ ഇനി എൻ്റെ മോൻ്റെ കല്യാണത്തിനും കൂടി ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയെന്ന് നല്ലൊരു മോളെ കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ അത്രയും പെട്ടെന്ന് എൻ്റെ മോൻ്റെ കല്യാണം നടത്തുന്നത്. ഇത് പിന്നെ നമ്മൾ ഫ്രൈഡേ സാറ്റർഡേ ആണ് കേട്ടോ. സാറ്റർഡേ വൈകുന്നേരമാണ് നിൽക്കാനുണ്ടായത്. വൈകുന്നേരം നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് പേപ്പിൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സാറ്റർഡേൻ്റെ സ്റ്റേജ് ഡെക്കറേഷന് വേറെ തന്നെയാണ്. സാറ്റർഡേ സൺഡേയും സെയിം തന്നെയാണ് ഉണ്ടായത്. കാരണം സാറ്റർഡേ വൈകുന്നേരം 4:45 നിക്കാഹ് ഉണ്ടായത്. അതിനുശേഷം റിസപ്ഷൻ ഉണ്ടായിരുന്നു. സാറ്റർഡേ നൈറ്റ് റിസപ്ഷന്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെതക്ക് വരാൻ പറ്റുന്ന ഒരു ദിവസമേ ഉള്ളൂ. ഫ്രൈഡേ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സാറ്റർഡേ സൺഡേ എല്ലാം യാത്രയിലങ്ങനെ കൂടുതൽ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സാറ്റർഡേ സൺഡേ ഒന്നും അവൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ശരിക്കും ഡ്രിങ്കും നമ്മളെ സുലൈമാനി എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ബ്ലൂ കുറേക്കാവൻ്റെ ഒരു ഫ്ലേവറുള്ള ഒരു സുലൈമാനി ഉണ്ട്. അത് പിന്നെ അത് മുട്ടിപ്പാട്ടും ഉണ്ടായിരുന്നു. നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു. പിന്നെ അവർ പാട്ട് പാടുമ്പോൾ ബാക്കിയുള്ള ഡാൻസ് കളിക്കുന്നുണ്ട്. ഇവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സാറ്റർഡേ നൈറ്റ് ബിരിയാണിയും പൊറോട്ടയും അൽസിയും എല്ലാം ഉണ്ടായിരുന്നു. പൊറോട്ടയും കറിയെല്ലാം ഉണ്ടായിരുന്നു സാറ്റർഡേ നൈറ്റ്. നല്ല പിന്നെ ബീഫും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട സംഭവം അച്ചാറാണ് കേട്ടോ. സാറ്റർഡേ നമ്മളെ കോഡ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറായിരുന്നു. ഡാർക്ക് ഗ്രീൻ കളറാണ് കോഡ് ഉണ്ടായത്. പിന്നെ അങ്ങനെ എല്ലാവരും ഗസ്റ്റെല്ലാം ചോറ് തിന്ന് നമ്മളെ ചോറ് തിന്നലെല്ലാം കഴിഞ്ഞ് പിന്നെ അതിനുശേഷം മെയിനായിട്ട് ഫോട്ടോ സെഷനാണ്. അതിനുശേഷം അതിന് മുമ്പ് എല്ലാം മെയിനായിട്ട് ഫോട്ടോ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ആയത്. എനിക്ക് ഈ സുലൈമാനി നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ സാധാരണ കഴിക്കലില്ല, പക്ഷെ എനിക്ക് കഴിച്ചപ്പോൾ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഫോട്ടോ സെഷനായിരുന്നു. എല്ലാവരും ഗ്രീൻ കളറിൽ ഫോട്ടോ എടുക്കും.
രാത്രി ശനിയാഴ്ച രാത്രി നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് പെണ്ണിൻ്റെ വീടാണ്. സാധാരണ അങ്ങനെ എല്ലാ ആൾക്കാരും പോക്കില്ല കണ്ണൂരിൽ, പക്ഷേ കുറച്ച് ആൾക്കാരങ്ങനെ പോക്കുണ്ട് തലേന്ന്. ആ ഒരു തലേന്ന് രാത്രി പെണ്ണിൻ്റെ വീടും പെണ്ണിനെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഷെസുവിൻ്റെ ഉപ്പാൻ്റെ ആൾക്കാരും ഉപ്പാൻ്റെ സിസ്റ്റേഴ്സ് അങ്ങനെ കുറച്ച് ആൾക്കാരും ഇപ്പം നമ്മുടെ വീട്ടുകാരെല്ലാം കൂടിയിട്ട് അങ്ങനെ പോയി. ഇതാണ് പെണ്ണിൻ്റെ റൂം. നമ്മുടെ കണ്ണൂരിലറിയാലോ, കണ്ണൂർ ആറ മെയിനാണ് പെണ്ണിന് വേണ്ടിയിട്ട്. നല്ല മുഞ്ചുള്ള റൂമെല്ലാം റെഡി ആയിട്ടാണ് എല്ലാവരും. അവിടെ നിന്നും ഫോട്ടോ സെഷനെല്ലാം. പിന്നെ ഒരു ഏകദേശം ഒരു മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ, ഞാനും എൻ്റെ സിസ്റ്ററും ഉണ്ടായത്. പിന്നെ ഷാൻ, നമ്മളിപ്പോൾ ഷാനി ഉള്ളതുകൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. കാരണം കടാച്ചിറ ഡെയിലി മൂന്ന് ദിവസം പോക്കും വരുത്തു, ഒന്ന് രണ്ട് തവണ നമ്മൾ പിന്നെ ഓട്ടോയിൽ പോയി, പക്ഷെ തിരിച്ച് വരുമ്പോൾ പോ ഒരു പിന്നെ ഒരു തവണ പോകുമ്പോൾ എല്ലാം ഷാനി ഉണ്ടായിരുന്നു. ഇത് പിന്നെ കല്യാണത്തിൻ്റെ അന്നാണ്. നല്ല നന്നായിട്ട് അവിടുന്ന് ജുലാബി റെഡി ആകുന്നുണ്ട്. പിന്നെ കല്യാണത്തിൻ്റെ അന്ന് പറഞ്ഞാൽ ഇതാ അത്രയേ ഉള്ളൂ. ഫുഡിനൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ പീറ്റാർ കൂട്ടി വരുന്നതാണ്. കല്യാണത്തിൻ്റെ അന്ന് ചോറിന് ശേഷം നമ്മൾ പിന്നെ പുതിയ പെണ്ണിനെ വീട്ടിൽ പോയി, കൂട്ടിയിട്ടെല്ലാം വന്ന് പിന്നെ ഒന്ന് വീട്ടിൽ നിന്ന് ഷെസുവിൻ്റെ വീട്ടിൽ നിന്നുള്ള സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. ഫ്രണ്ട്സും ഫാമിലി എല്ലാം ആയിട്ടുള്ള അടിപൊളി സംഭവം. കുറേയുള്ള പിന്നെ അതിൽ ഓൺ വോയിസിന് അതിൽ തന്നെയുള്ള സൗണ്ട് വരുന്നതുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കുന്നില്ല. പിന്നെ അതിനുശേഷം ഷെസുവിൻ്റെ ഉമ്മ, അതായത് ഷാഹിന എൻ്റെ കസിന്, പിന്നെ പെണ്ണിനും ചെക്കനെല്ലാം കുടിക്കാൻ കൊടുത്ത് മധുരം കൊടുത്ത് അതിനുശേഷം കേക്ക് കട്ടിങ്ങാണ്. നല്ല അടിപൊളി കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത്. ഇതൊക്കെ തന്നെയായിരുന്നു കല്യാണത്തിൻ്റെ അന്നത്തെ ഫംഗ്ഷന്. നിങ്ങൾ ഫംഗ്ഷനെല്ലാം കണ്ടോ? മ്യൂസിക് ഒന്നും പറ്റാത്തതുകൊണ്ടാണ്. ഷാഹിന എൻ്റെ ഫാമിലിയാണ്. ഷാഹിന ഹസ്ബൻഡ്, മൂന്ന് മക്കൾ, പിന്നെ മോളെ പ്യാപ്പിളം എല്ലാം ഉണ്ട്. എന്നെ പോലെ തന്നെ മൂത്തത് മോനും പിന്നെ അതിൻ്റെ ഉള്ളത് രണ്ട് മോളുമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ മോളെ കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ ആൾ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇത് അടുത്ത ചടങ്ങെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഷെസുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ വക ഉള്ളൊരു സ്നേഹ സമ്മാനം, ഒരു ഗിഫ്റ്റ്, കപ്പിൾസിനുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി ഗിഫ്റ്റായിരുന്നു. വയനാടേക്കുള്ള ഒരു ഹണിമൂൺ ട്രിപ്പായിരുന്നു റിസോർട്ടിലേക്കുള്ള. ഇത്രയൊക്കെയാണ് കല്യാണ വിശേഷങ്ങൾ. അല്ലാഹു രണ്ടുപേർക്കും നല്ലൊരു ദാമ്പത്യ ജീവിതം പ്രദാനം നൽകുമാറാകട്ടെ. ആമീൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ മേ കാണാം. ബൈ.